പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഫെബ്രുവരി മാസം 28-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങളെ ഉയർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം, 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 സ്തോത്രം പിതാവേ. സ്തോത്രം, 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 സ്തോത്രം പിതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. കഴിഞ്ഞ രാത്രി നമുക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ പോകുന്ന നമ്മുടെ പിതാവിനെ നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. കർത്താവ് ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്തിട്ട് ഹൃദയത്തിൻ്റെ അടിയിൽ നിന്നും കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ പരിപാലനം വലുതാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഇത്രത്തോളം നടത്തിയ കൃപകൾക്ക് നന്ദി, ഇത്രത്തോളം പരിപാലിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇനിയും നടത്തുവാൻ കർത്താവേ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, ഇനിയും പുലർത്തുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. അപ്പാ, അങ്ങേ ആരാധിക്കുന്നു, അപ്പാ അങ്ങേ സ്തുതിക്കുന്നു, അപ്പാ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് മഹത്വം കരയിരുന്ന കർത്താവേ. അങ്ങ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഇനിയും നടത്തുവാൻ അങ്ങ് വിശ്വസ്തനും മതിയായവനും മാറാത്തവനുമാകിയാൽ സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. സങ്കീർത്തനങ്ങൾ 99 പറയുന്നു, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ. എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ആമേൻ. അതിൻ്റെ 5-ാം ഭാഗത്ത് പറയുന്നു, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിപ്പീൻ, അവൻ പരിശുദ്ധനാകുന്നു. 9-ാമത്തെ വാക്ക് പറയുക, നമ്മുടെ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ, നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. ഈ പ്രഭാതത്തിൽ ഈ പരിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ, ആമേൻ, സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ ദൈവ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയമാണല്ലോ പ്രിയപ്പെട്ടവർ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറയണം. ആമേൻ. അല്പസമയം കർത്താവിനെ ആരാധിക്കണം. ആമേൻ, ആമേൻ. വേണമെങ്കിൽ ഈ മെസ്സേജ് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അല്പസമയം കർത്താവിനെ ഒന്ന് പായി കൈകളൊക്കെ ഒന്ന് അടിച്ച് ഒരു പാട്ടുമൊക്കെ പാടിയുകൊണ്ട് മഹത്വപ്പെടുത്ത് കർത്താവ് ചെയ്ത നന്മകളെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കർത്താവ് ഇത്രത്തോളം ജയകരമായി നടത്തിയതൊക്കെ ഓർത്തിട്ട് നന്ദിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. പകൽക്കാലം മുഴുവൻ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. രാത്രിയും ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് ഒരിക്കലൂടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച കൃപകൾക്ക് സ്തോത്രം അപ്പാ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പാ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ ഇവരുമായിട്ട് റിലേറ്റഡായി നിൽക്കുന്ന സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുക. നിൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം, ആമേൻ, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടല്ലോ കർത്താവെ, അതിന്മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ, അങ്ങയുടെ നിറവ് വ്യാപരിക്കണമേ. കർത്താവെ അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ അവരുടെ വിഷയങ്ങളെ കർത്താവ് തുടരണമേ. ആവശ്യങ്ങൾ കർത്താവെ അങ്ങ് ഇടപെടണമേ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കയ്യുടെ കുഴയോടെ ഉള്ള ബന്ധത്തിൽ കർത്താവെ അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രം. കയ്യുടെ കുഴയ്ക്ക് ആമേൻ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ട് ആമേൻ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ കയ്യുടെ കുഴയ്ക്കുള്ള ബുദ്ധിമുട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങേക്ക് കഴിയാത്ത കാര്യമല്ലല്ലോ കർത്താവെ. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ആമേൻ ഇന്ന് പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ദാനമായി തരുന്നതാണല്ലോ തലമുറ. യേശുവിൻ്റെ നാമത്തിൽ ആ മേൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ
ജോലി ഭാരത്താൽ പ്രയാസപ്പെടുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വേഗത്തിൽ അവർക്ക് വഴികളെ തുറന്നു കൊടുക്കണമേ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. കടഭാരത്തിൽ കിടക്കുന്നവരെ ഓർക്കുന്നു കർത്താവെ. അവർക്കും വിടുതലായിക്കുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കരം നീട്ടപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി യേശു കർത്താവെ. അതുപോലെ ഇന്ന് ലോകമെമ്പാടും സഭായോഗം ആമണ്ടല്ലോ കർത്താവെ. ഞായറാഴ്ചയാണല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭായോഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ അഭിഷിക്തന്മാരെയും അനുഗ്രഹിക്കണം. എല്ലാ ദൈവ മക്കളെയും അനുഗ്രഹിക്കണം. അസാധാരണമായ ഒരു സഭായോഗം ഇന്നത്തെ പകൽക്കാലം ലോകത്തെമ്പാടും വ്യാപരിക്കണം. അനേകർ മനസ്സാന്തരപ്പെടുവാൻ, അനേകർ സൗഖ്യമാകുവാൻ, അനേകർ വിടുവിക്കപ്പെടുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് ഇടവരുത്തണം. ഈ കർത്തൃ ദിവസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേണ്ടുന്നതായ സംരക്ഷണത്തെ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിന് ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടുന്ന സ്തോത്രം പറഞ്ഞ് കർത്താവ് എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ ഈ ഫെബ്രുവരി മാസം നടത്തിയത്. ഈ 28-ാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ഒന്നുകൂടുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാ ദിവസവും കർത്താവ് നമ്മളെ പരിപാലിച്ചത് ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ ചൊവ്വ, ബുധൻ, വ്യാഴം നമ്മുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ, വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബമായിട്ടും നിങ്ങൾ ഒരുങ്ങണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ. അങ്ങനെ മുൻകൂട്ടി ആമേൻ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് അതിൽ പങ്കെടുക്കുമ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിലൂടെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പകരും. മാനസികമായി നമ്മൾ ഒരുങ്ങണം ഉപവാസത്തിന് വേണ്ടി. ഈ ഉപവാസം എനിക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം. ശരീരം അതിനുവേണ്ടി ഒരുക്കണം. നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി ഒരുക്കണം. അങ്ങനെ ഒരുങ്ങി നിങ്ങളെല്ലാവരും ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. സൂമിലാണ് നമുക്ക് മീറ്റിംഗ് നടക്കുന്നത്. അവൻ ലിങ്ക് ആവശ്യമുള്ളവർ നേരത്തെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടാത്തവരാണെങ്കിൽ നേരത്തെ അതിനുള്ള ക്രമീകരണം ചെയ്യുക. എന്നിട്ട് ഒരുമിച്ച് നമുക്കതിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമാകും. ശരി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 3 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അതിന് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, 3-ാമത്തെ യോഹന്നാനകത്തും ഒക്കെ 1 അധ്യായമേ ഉള്ളൂ. ആ അതിനകത്ത് 11-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാം ഇത് എഴുതിയത് ആർക്ക് വേണ്ടിയാണ്. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. ഗായോസ് എന്ന് പറയുന്ന ആ പുത്രന് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ലേഖനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ പറയുക, പ്രിയനെ അല്ലെങ്കിൽ ഗായോസെ എന്ന് വിളിച്ചിട്ട് പറയുക, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ പേരും നിങ്ങളുടെ പേരും ഒക്കെ അതിനോട് ചേർത്തിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മളോട് പറയുക, മോനെ റാ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. സ്തോത്രം. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. കേട്ടോ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിച്ചു തരിക, വ്യക്തിപരമായി നമ്മളോട് പറയുക, നിങ്ങൾ ഒരു കാരണവശാലും എന്തനുകരിക്കരുത്, തിന്മയെ അനുകരിക്കരുത്. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യേശുവിനെ അനുകരിക്കുന്നവരാണ്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ, ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയാണ് ഓരോരുത്തർ അനുകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും, ഞാൻ ഇന്ന ആളിനെ അനുകരിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ ആളുകളെ, നല്ല കാര്യങ്ങൾ ചെയ്തവരെ, അല്ലെങ്കിൽ വലിയ കളിക്കാരെ, ഫേമസായ സ്പോർട്സുകാരെയൊക്കെ പിള്ളേർ അല്ലെങ്കിൽ ആളുകൾ അനുകരിക്കാറുണ്ട്. നമ്മളോട് കർത്താവ് പറയുക, ഇന്ന് പ്രഭാതത്തിൽ പറയുക, നിങ്ങൾ തിന്മയെ അനുകരിക്കരുത്, നന്മ മാത്രമേ അനുകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും തിന്മ ചെയ്യുന്ന കണ്ടിട്ട്, അല്ലോ, അവർ തിന്മ ചെയ്തിട്ട് അവർക്കൊരു കുഴപ്പമില്ലല്ലോ, അവർ തിന്മ ചെയ്തിട്ട് അവർക്ക് ദോഷമൊന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർ തിന്മ ചെയ്തതുകൊണ്ട് അവർക്ക് അങ്ങനെ ലഭിച്ചു
ലഭിച്ചല്ലോ, അല്ലെങ്കിൽ അവർ തിന്മ ചെയ്തിട്ടും അവർക്ക് ഒരു ദോഷവും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് അനുകരിക്കരുത്? തിന്മയെ അനുകരിക്കരുത്. നമ്മൾ നന്മ മാത്രമേ അനുകരിക്കാവൂ. നിങ്ങൾക്കറിയാമല്ലോ ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവരുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ദൃഷ്ടിയിൽ തിന്മ ചെയ്യുന്ന അനേകരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർക്ക് ചിലപ്പോൾ ഒരു ദോഷവും ഉണ്ടാകത്തില്ല, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവർ ചിലപ്പം അടിക്കടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം, നന്മ പ്രാപിക്കുന്നതായിട്ട് കാണാം. പല അവർ തിന്മ ചെയ്തിട്ട് അവർ സമ്പത്തുണ്ടാക്കുന്നതായിട്ട് കാണാം. തിന്മ ചെയ്തിട്ട് മറ്റുള്ളവരെ ചതിച്ചിട്ട്, മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട്, മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ട് അവർ ഉയർന്നൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. ഇത് കാണുമ്പോൾ നമ്മളും അറിയാതെ ചിന്തിക്കും, കണ്ടോ അവരങ്ങനെ ചെയ്ത് അവർക്ക് ഇങ്ങനെ കിട്ടിയല്ലോ, അവരങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ആ പ്രൊമോഷൻ കിട്ടിയല്ലോ, അവരങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തപ്പോൾ അവരുടെ കാര്യങ്ങൾ നടന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ദൈവഹിതമല്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരും, കണ്ടോ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു, അവർക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല, അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു, അവർക്ക് എല്ലാം നന്മ വരുന്നുണ്ടല്ലോ. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവമക്കളായി നമ്മളോട് പറയുക, തിന്മയെ നമ്മൾ അനുകരിക്കരുത്, തിന്മയെ നമ്മൾ അനുകരിക്കരുത്, തിന്മയെ നമ്മൾ ഫോളോ ചെയ്യരുത്, അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യരുത്. നമുക്കറിയാം എസ്തറിൻ്റെ പുസ്തകത്തിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, മഹാൻ എന്ന് പറഞ്ഞത് ഞാൻ കളിയാക്കി പറഞ്ഞു കേട്ടോ, ഹാമാൻ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ചിന്തിക്കില്ല യു ഹാമാൻ വലിയ അല്ല, ഹാമാൻ തിന്മ അനുകരിച്ച മനുഷ്യനായിരുന്നു, തിന്മ പ്രവൃത്തികളായിരുന്നു ചെയ്യുന്നത്, തിന്മ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, പക്ഷേ പ്രവൃത്തി എന്തോ ആ തിന്മയാണ്, ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തികളാണ് ചെയ്തത്. പക്ഷേ ഹാമാൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഹാമാന് തന്നെ ദോഷം ചെയ്താൽ മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ മാത്രമേ അനുകരിക്കാവുള്ളൂ. നമുക്ക് ഇൻ കേസ് വേദന ഉണ്ടായാൽ പോലും, അല്ല ചില നഷ്ടങ്ങൾ വന്നാൽ പോലും, നമ്മൾ ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടാളികളാകരുത്, തിന്മ അനുകരിക്കുന്നവരായി തീരരുത്, കാരണം നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഇങ്ങോട്ട് നോക്കി, ഈ ലോകത്തിൽ തിന്മയാണ് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ തിന്മ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? തിന്മയെ അനുകരിക്കാതെ, മനുഷ്യൻ തിന്മ കൊണ്ട് എന്തും നേരിടുമ്പോൾ, എന്തും ചെയ്യുമ്പോൾ, എന്തും അവർക്ക് വസൂലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളതിനെ അനുകരിക്കരുത്. കൈക്കൂലി എന്ന് പറയുന്നത് തിന്മയാണ്, പിൻവാതിലൂടെയുള്ള പ്രവർത്തനങ്ങൾ തിന്മയാണ്, മറ്റൊരുത്തരും ദോഷം ചെയ്തിട്ട് മുന്നോട്ട് വന്നു നോക്കുന്ന തിന്മയാണ്, ഒരുത്തരം കാശ് മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന തിന്മയാണ്, ഒരു അവൻ്റെ കാശ് മേടിച്ചിട്ട് അവന് ദോഷം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവന് കൊടുക്കാതിരിക്കുന്നത് തിന്മയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തിന്മ എന്തുവാ, നന്മയുടെ ഓപ്പോസിറ്റാ തിന്മ. പക്ഷേ കഥ നമ്മളോട് പറയാം, നിങ്ങൾ തിന്മയെ അനുകരിക്കരുത് എന്നിട്ട് പറയുക, നിങ്ങൾ നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന്, നമ്മുടെ വേര് ദൈവത്തിൽ നിന്നാണോ, നമ്മൾ ദൈവത്തിൻ്റെ സീഡാണോ എന്നറിയുന്നത് എന്തുവാ? നമ്മുടെ ഫലമാണ്. എന്നാക്കെ തിന്മകൾ നമ്മുടെ മുൻപിൽ വന്നാലും, ആരൊക്കെ നമുക്ക് നേരെ തിന്മ ചെയ്താലും, നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? നന്മ മാത്രം ചെയ്യുന്നവരായിരിക്കണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം, അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, അവൻ നന്മ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 2:29 വാക്യത്തിൽ പറയാം, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ തിന്മ പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ അയൽവാസി നമുക്ക് നേരെ തിന്മ ചെയ്താലും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി നമുക്ക് നേരെ തിന്മ ചെയ്താലും, നമ്മുടെ കൂട്ടു സഹോദരൻ തിന്മ ചെയ്താലും, നമ്മുടെ ഭവനത്തിലുള്ള സ്വന്തം അമ്മയുടെ പുത്രൻ അല്ലെങ്കിൽ അമ്മയുടെ പുത്രൻ നമുക്ക് നേരെ തിന്മ ചെയ്താലും, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല. നമ്മൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരായിരിക്കണം. നമ്മൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനം 37:27 പറഞ്ഞു, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, ദോഷത്തെ വിട്ടുകളയുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, തിന്മയെ വിട്ടൊഴിഞ്ഞ് നന്മ ചെയ്യുക, എന്നാൽ ചിലപ്പം നമുക്ക് ആദ്യം ഒരു വിഷമം തോന്നും, ചിലപ്പം നമുക്ക് ആദ്യം ഒരു പ്രയാസം തോന്നും, ചിലപ്പം നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ എന്നാൽ നീ സദാകാലം എന്തായി വസിക്കും? സുഖമായി വസിക്കും. അപ്പോൾ ദോഷം വിട്ടകലണം, അടുത്ത എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. സ്തോത്രം. എന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? സദാകാലം എങ്ങനെ ജീവിക്കും? സുഖമായി വസിക്കും, സ്വസ്ഥമായി വസിക്കും, ദൈവിക കൃപയിൽ വസിക്കും, ദൈവിക സമാധാനത്തിൽ വസിക്കും, ദൈവിക അഭിവൃദ്ധിയിൽ വസിക്കും, ദൈവിക നന്മയിൽ വസിക്കും. എന്ത് നമ്മൾ വിട്ടുകളയുമ്പോൾ? നമ്മൾ തിന്മയെ അനുകരിക്കാതെ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ സദാകാലം, ഹല്ലേലൂയ, എവർമോർ, എന്നും അതിൽ നമ്മൾ വസിക്കുമെന്നാണ് പറഞ്ഞത്. ഏതിൽ? അവൻ സദാകാലം സുഖമായി, അല്ലെങ്കിൽ അവിടെ എന്നാ പറയുന്നത്? അവൻ ദൈവിക അനുഗ്രഹത്തിൽ നമ്മൾ വസിക്കും. എങ്ങനെ ജീവിക്കുമ്പോൾ? നന്മയെ അനുകരിക്കുമ്പോൾ, തിന്മയെ വിട്ടകന്ന് നന്മ നമ്മൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചത്, ദൈവിക ഭവനത്തിലാക്കിയത്, ഈ സന്ദേശങ്ങളൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നത് തിന്മ ചെയ്യാൻ വേണ്ടിയല്ല,
നമ്മളിൽ തിന്മയുടെ ഒരു അംശം പോലും ഉണ്ടാകരുത്. നമ്മൾ നന്മയുടെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. നമുക്ക് കർത്താവിനെ അനുഗ്രഹിക്കണം. യേശു നമുക്ക് നല്ല മാതൃക വെച്ചിട്ട് പോയിരിക്കുക. ആ യേശുവിനെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ, ഈ വചനത്താൽ ബലപ്പെടുത്തട്ടെ. ഈ 28-ാം തീയതി നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മയുടെ അംശങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ നിന്ന് മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ അത് കത്തിപ്പോകട്ടെ. എന്നിട്ട് നന്മ മാത്രം ചെയ്യുന്നവർ, അതാരോടുമാണെങ്കിൽ, ലോകമനുഷ്യരോടായിക്കോട്ടെ, സഭാമക്കളോടായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, അയൽവാസിയോടായിക്കോട്ടെ, നന്മ മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ. നന്മ ചെയ്യുന്നവൻ എൽക്കാരും സുഖമായി വസിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.